ഹേ ഗൈസ് വാട്സ്ആപ്പ് ഇറ്റ്സ് മീ കാച്ചി ക്യാമറ പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ലെവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും എനിക്ക് പറയാൻ പറ്റില്ല. മിക്കവർക്കും അറിയാം, പക്ഷേ മിക്കവർക്കും അറിയാത്ത ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, തമ്പനയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. നമ്മുടെ ലൈറ്റ് റൂമിൽ മാത്രമല്ല, നമ്മുടെ സ്നാപ്സീഡിലും പ്രീസെറ്റ് ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അറിയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയാം, അപ്പോൾ ചിലവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ചെയ്യണത്. അറിയണവരും ജസ്റ്റ് ഒന്ന് കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ നമ്മുടെ സ്നാപ്സീഡിലത്തെ പ്രീസെറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണരുത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാണ്ട്, ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോ ഒരു ഡിലേ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സാംസൊക്കെ ആയിരുന്നു, അപ്പോൾ പഠിക്കാൻ കുറേ സമയമൊക്കെ പോകണം, വീഡിയോ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും ബോർഡ് എക്സാം ഒക്കെ വരികയാണ്, അപ്പോൾ ഇനി ഇതുപോലെ ഡിലേസൊക്കെ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പിക്ക് നമ്മുടെ സ്നാപ്സീഡിൽ ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു എഡിറ്റിംഗ് ആണ് നമ്മൾ വേറൊരു ഫോട്ടോയ്ക്ക് കൊടുക്കുന്നത്. അതിനുള്ള പ്രീസെറ്റ് എന്ന് പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ കാണിക്കണമെന്നില്ല, ഞാൻ അതൊന്ന് സ്പീഡാക്കിയിട്ടിട്ട് നേരെ നമ്മൾ എങ്ങനെയത് യൂസ് ചെയ്യണമെന്നൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ പിക്ക് ഇവിടെ ടോട്ടലി ഫൈനലി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ സ്നാപ്സീഡ് ഒന്നും യൂസ് ചെയ്യാറില്ല, പിക്സാർട്ടും നമ്മുടെ ലൈറ്റ് റൂമാണ് എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിതിങ്ങനെ പ്രീസെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ QR ലുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് QR ലുക്ക് ഉണ്ട്, സ്കാൻ QR ലുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ സീം വന്നിട്ട് 2 മിനി എഡിറ്റ്സ് ടു ക്രിയേറ്റ് QR ലുക്ക് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് എഡിറ്റ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ടൂൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു 7 ടൂൾസ് അടക്കം യൂസ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കളയണം, ആകെ 6 ടൂൾസേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു മെയിൻ കാര്യമാണ്, 6 ടൂൾസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 6 എണ്ണം ആക്കിയിട്ട് 7 എണ്ണം ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 6 എണ്ണം ആക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും 6 എണ്ണം തന്നെയാണ്. നേരത്തെ 7 എണ്ണം ഉണ്ടായിരുന്നു, ഞാനതിലേതോ ബ്രഷോ അങ്ങനെ എന്തൊക്കെയോ കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പുതിയ QR ലുക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് വേറെ അവിടേക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ പ്രീസെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാവർക്കും ആൻസർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ പ്രീസെറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 2 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, 2 ഫോൺ തന്നെ. അപ്പോൾ വേറൊരു ഫോണിൽ നമ്മുടെ ഈ സ്നാപ്സീഡിൻ്റെ ആ ഒരു QR കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മറ്റേ ഫോണിൽ നമ്മുടെ പിക്ക് സെലക്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ QR ലുക്കിൽ ക്ലിക്ക് ചെയ്യുക, സ്കാൻ QR ലുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ നമ്മളിതുപോലെ വരും, നമ്മുടെ സാധാരണ QR കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു കോഡൊന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സോട് നമ്മുടെ ആ ഒരു പിക്കിൽ ആ പ്രീസെറ്റിംഗ് ആഡ് ആയിണ്ടാവും. നിങ്ങൾക്കിതെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ടൂൾസ് തന്നെയാണ് ഇതിലും. 6 എണ്ണം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് മഹാ കഷ്ടമായത്.
അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്തിട്ടാ നമുക്ക് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇതിൽ നടത്താൻ പറ്റില്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പ്രീസെറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അതുപോലെ തന്നെ ആയിരിക്കും ഇതിലേക്ക് വരുണ്ടാവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ എഡിറ്റിനെയും പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി കാട്ടിത്തരാം, ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഇനി വേറൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് പ്രീസെറ്റ് യൂസ് ചെയ്യണതും ക്രിയേറ്റ് ചെയ്യണതും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഡൗട്ട്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പോൾ കമൻറ്റ് ബോക്സിന് പകരം ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നേരത്തെ ഞാനത് വിട്ടുപോയി ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ല കമൻറ്റ് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രീസെറ്റുകൾ സ്നാപ്സീഡിൻ്റെ വേണമെങ്കിൽ അതിനും കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതൊരു വേറൊരു വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്നാപ്സീഡിൻ്റെയും ലൈറ്റ് റൂമിൻ്റെയും തമ്മിലൊരു കമ്പാരിസനും ചെയ്യാം, ഇതുപോലെ രണ്ടിൻ്റെയും പ്രീസെറ്റ് തന്നിട്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഇൻട്രോ പറയുമ്പോൾ ഇവിടെ ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു മോണ്ടേജ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് വീഡിയോ വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊരു വലിയ ഫ്രീ ഫയർ പ്ലെയർ ആണെന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. എല്ലാവരും താഴ്ത്ത് വന്നിട്ട് അലോക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ വെല്ലക്കാലത്താണ് ടോപ്പ് അപ്പൊക്കെ ചെയ്യാറ്, അപ്പോൾ ഞാൻ അങ്ങനെ അലോക്കൊക്കെ തരാം, വേണമെങ്കിൽ സെറ്റാക്കാം. ഭാവിയിൽ നമുക്കെല്ലാം ചെയ്യാം, പറയാൻ പറ്റില്ല, തലവര അനുസരിച്ചിരിക്കും. അപ്പോൾ ഭാഗ്യം അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഗിവ് അവേ ഒക്കെ സെറ്റാക്കാം, കുറച്ച് നാളും കൂടി കഴിയട്ടെ, നമുക്ക് ഗിവ് അവേ ഒക്കെ സെറ്റാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരും. അപ്പോൾ വീഡിയോ ചെയ്യാൻ കുറേ ഡിലേ വരുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ എക്സാംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും എക്സാമുകളുണ്ട്, അപ്പോൾ ബോർഡ് എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിലേ വരും വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അവരുടെ ആ ഒരു പേജ് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ആ കണ്ടൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ മറ്റു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്. പിന്നെ ഗൈസ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്ത ആ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്മുടെ വീഡിയോൻ്റെ ഒരു ടോ ഇവിടെയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ക്യു ആർ കോഡ് ഞാനിവിടെ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫോണിൽ നമ്മുടെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തെടുത്തോ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ 144p റെസൊല്യൂഷനിലാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങളപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ മാത്രം, ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ മാത്രം ഒന്ന് 720p അല്ലെങ്കിൽ 180p 1080p റെസൊല്യൂഷനിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി അങ്ങനെ ആക്കിയിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് വേറൊരു ഫോൺ എടുക്കുക, സ്കാൻ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.